കമ്മ്യൂണിസം ലോകം മുഴുവൻ നശിക്കാൻ കാരണം അതിൻ്റെ സാമ്പത്തിക നയത്തിലെ വിഡ്ഢിത്തമാണോ അതോ അത് ഫാസിസ്റ്റ് രീതിയാണ്? അതിൻ്റെ ഫാസിസ്റ്റ് രീതി തന്നെയാണ് ഒന്ന്. അതിൻ്റെ സാമ്പത്തിക നയങ്ങൾ ഒരിക്കലും അവരത് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണം 1924 തന്നെ NEP എന്ന് പറയുന്ന ന്യൂ എക്കണോമിക് പോളിസി ലെനിൻ കൊണ്ടുവരുന്നു. അവിടം തൊട്ട് തന്നെ ഈ ക്യാപിറ്റലിസ്റ്റ് രീതിയിലേക്ക് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ തിരിഞ്ഞിരുന്നു. പക്ഷേ അത് അവർക്കൊരു എന്താ പറയുക ഈഗോ ഉള്ളതുകൊണ്ട് പൂർണ്ണമായും നടപ്പിലാക്കുന്നതിൽ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഒറ്റപ്പെട്ട എക്കോണമികളായിട്ട് വളരെ എന്താ വൺ വേ ഏകതാനതയുള്ള വെറൈറ്റി ഇല്ലാത്ത എക്കോണമികളായിട്ട് സോവിയറ്റ് യൂണിയനൊക്കെ മാറുകയാണ് ഉണ്ടായത്. പക്ഷേ ചൈനയൊക്കെ അങ്ങനെ ഈ പറഞ്ഞ ഈ മൊത്തം ആകെ നനഞ്ഞ് പിന്നെ കുളിച്ചു കയറാം എന്നുള്ള രീതിയിൽ ക്യാപിറ്റലിസ്റ്റ് രീതിയിലേക്ക് മാറിയപ്പോൾ അവിടെ അക്കാര്യം ഒക്കെ ആയി. പക്ഷേ ഇപ്പോഴും അവിടെ 19-ാം നൂറ്റാണ്ടിലെ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, ഒരു ഫാഷിസ്റ്റ് ഐഡിയോളജിയാണ് ചൈന ഇപ്പോഴും ഭരിക്കുന്നത്.